നമസ്കാരം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സമാധാനം എന്നത് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കായിരിക്കുകയാണ് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഫ്ഗാനിസ്ഥാനിൽ സ്ഥിരം സ്ഫോടന പരമ്പരകൾ തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാലിപ്പോൾ അതിന് തുടർച്ചയായി അഫ്ഗാനിസ്ഥാൻ ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു സ്ഫോടനം തന്നെയാണ് അവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് താലിബാൻ അധികാരത്തിലേറിയതിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മരണനിരക്കും ഇതുതന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അഫ്ഗാനിലെ ഷിയാപ്പള്ളിയിലാണ് ഇപ്പോൾ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് ഈ സ്ഫോടനം ചാവേർ ആക്രമണമാണെന്ന് താലിബാൻ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയും ഉണ്ടായിട്ടുണ്ട് ഇതിൽ മരണസംഖ്യ ഇപ്പോൾ നൂറ് കടന്നതായിട്ടാണ് വിവരം തുടക്കത്തിൽ പരിക്കേറ്റതിന് പിന്നാലെ തന്നെ അൻപത് പേർ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്നാണ് സ്ഥിരീകരിക്കപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മരണസംഖ്യ വീണ്ടും ഉയർന്ന് നൂറിന് മുകളിലേക്ക് എത്തിയത് അതുപോലെ തന്നെ ഒട്ടനവധി ആൾക്കാർ തിങ്ങിപ്പാർത്തിരുന്ന ഈ ഒരു സ്ഥലത്ത് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നതും നൂറിലധികമുണ്ടെന്ന് തന്നെയാണ് പ്രാദേശിക മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നാൽ ഇവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ നൽകുന്ന സൂചനയും ഖുണ്ടൂസ് പ്രവിശ്യയിലെ ഷിയാപ്പള്ളിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെയായിരുന്നു ഈ ഒരു സ്ഫോടനം സംഭവിച്ചത് വെള്ളിയാഴ്ച നമസ്കാരത്തിനായി പള്ളിയിലെത്തിയവരുടെ ഇടയിലേക്കായിരുന്നു വൈകുന്നേരം ചാവേർ ആക്രമണം സംഭവിച്ചത് താലിബാൻ അധികാരത്തിലേറിയതിനു ശേഷം നടക്കുന്ന ഏറ്റവും ഭീകരമായ ആക്രമണം തന്നെയാണ് ഇതെന്ന് വേണം പറയാൻ നിലവിൽ ഒരു തീവ്രവാദ സംഘടനയും ഈ ഒരു സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല എങ്കിൽ പോലും ഐ എസ് ഭീകരാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിലെന്ന നിഗമനത്തിൽ തന്നെയാണ് താലിബാൻ ഇപ്പോഴും കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താലിബാനെ വെല്ലുവിളിച്ചുകൊണ്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഐ തീവ്രവാദികൾ തന്നെയാണ് പ്രാർത്ഥന നടക്കുന്ന പള്ളിയിൽ നിരവധി പേരായിരുന്നു ഒത്തുകൂടിയിരുന്നത് ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ അടക്കമുള്ളവർ ഈ മരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മറ്റൊരു പള്ളിയിൽ നടന്ന ആക്രമണത്തിൽ ഏകദേശം പന്ത്രണ്ടിലേറെ പേരായിരുന്നു കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന ആശങ്ക തന്നെയാണ് അവിടെ ആശുപത്രി അധികൃതരും പങ്കുവയ്ക്കുന്നത് ആക്രമണം നടന്നതായി താലിബാൻ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നത് എന്നാൽ എത്ര പേർ കൊല്ലപ്പെടുന്ന ഔദ്യോഗികമായി താലിബാൻ സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടുമില്ല നിലവിൽ ആക്രമണ ഭീഷണി തുടരുന്ന സാഹചര്യത്താൽ പള്ളിയുടെ സമീപത്തേക്ക് പ്രദേശവാസികളെ ഒന്നും തന്നെ കടത്തിവിടാനായി താലിബാൻ തയ്യാറാകുന്നില്ല മൃതദേഹങ്ങൾ പലതും ചിന്നി ചിതറിയ അവസ്ഥയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മരിച്ചവരെ ഇതുവരെയും കൃത്യമായി തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കാത്തത് തന്നെയാണ് ഇപ്പോൾ താലിബാൻ ഏറ്റവും തലവേദന സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു താലിബാന് തലവേദന മാത്രമായിരുന്നു ഐ എസ് ഭീകരർ എന്ന് താലിബാന്റെ ഒരു ഉയർന്ന നേതാവ് വ്യക്തമാക്കിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം കൂടി സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ആക്രമണം നടന്ന ഗുന്ദൂസ് എന്ന പ്രദേശം പരിശോധിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ വ്യാവസായികമായി ഏറെ പ്രാധാന്യമുള്ള ഒരു നഗരം കൂടിയാണിത് ന്യൂനപക്ഷമായി ഷിയാക്കൾക്കെതിരെ ഭീകരവാദികളുടെ ആക്രമണം സ്ഥിരമായി നടക്കാറുള്ള ഒരു പ്രദേശവും അഫ്ഗാൻ ജനസംഖ്യയിൽ ഇരുപത് ശതമാനം ഷിയ മുസ്ലിങ്ങളാണെന്നും ശ്രദ്ധേയമാണ് ഹസാരയിലുള്ള ഭൂരിപക്ഷം ഷിയാക്കളും താമസിക്കുന്നത് ഇവിടെ തന്നെയാണ് അഫ്ഗാനിൽ നിന്നും അമേരിക്കൻ സൈന്യം പിന്മാറിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണം കൂടിയാണെന്നുള്ളതിന് ഇതിന് ആഘാതം കൂട്ടുന്ന ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഒക്ടോബർ മാസം ഷിയാപ്പള്ളിക്ക് നേരെ ഒരു ആക്രമണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ അന്ന് ഏകദേശം അൻപത്തി ആറോളം പേരായിരുന്നു കൊല്ലപ്പെട്ടത് അതിനുശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഒരു ആക്രമണം കൂടിയാണ് ഇത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത